ഹായ് ഗായ്സ്, അപ്പൊ ഇതെന്റെ ഒരു സ്പെഷ്യൽ മസാല ടീ ആട്ടോ. അപ്പൊ ഇത് കുടിച്ചെങ്കിൽ അത്യാവശ്യം ചുമയും കഫവും ഒക്കെ ഇച്ചിരി ഒക്കെ കുറഞ്ഞു കിട്ടും. ഫുള്ളായിട്ട് പോകുന്നു ഞാൻ പറയില്ല, അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഡെങ്കി മലേറിയ അതൊക്കെ പോകുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിന്റെ എന്താ ഇൻഗ്രീഡിയൻസ് എന്താക്കിയെന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഒക്കെ കത്തിച്ച് ഇവിടെ 2 ഗ്ലാസ് ചായക്കുള്ള വെള്ളമാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വെള്ളം ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണം ഒന്നും എടുക്കണ്ട കേട്ടോ. ഒരുപാട് ഇഞ്ചിയുടെ ഫ്ലേവർ നമുക്ക് എന്തോ അത്ര ടേസ്റ്റ് വരില്ല. അപ്പൊ ഇത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കല്ലി വെച്ച്. അപ്പൊ ചതച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്ലേവർ നല്ല പോലെ ഇറങ്ങും. അല്ലാതെ മുഴുവനായിട്ട് ഇടുവാണെങ്കിൽ കുറേ നേരം ഇട്ട് തിളപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം. ഇതാണ് അതിന്റെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ ഇറങ്ങും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയൊരു കഷ്ണം പട്ടയാണ്. എക്സ്പയറി കഴിഞ്ഞത് പൂപ്പല് പിടിച്ച പട്ട അതൊക്കെ ഒന്ന് ഇടല് കേട്ടോ. അതൊക്കെ ഇട്ട ഒരു കയ്പ് കയ്പ് ചുവ വരും. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് കേട്ടോ വേണ്ടത്. കുരുമുളക് എന്ന് പറയുമ്പോൾ ഒരുപാട് കുരുമുളക് ഇട്ടെങ്കിൽ നല്ല എരിവായിരിക്കും. കുറച്ചിട്ടാലും എരിവൊന്നും കാണത്തില്ല. നല്ല എരിവ് ആ തൊണ്ടയിൽ കൂടി ഇറങ്ങുമ്പോഴേ നമ്മുടെ കഫമൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ ആയിട്ടാ പറയുന്നത്. അപ്പൊ കുറച്ച് നല്ല ഫ്രഷ് കുരുമുളക് ഞാൻ ഇതിലേക്ക് പൊടിയിടുന്നത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു എനിക്ക്, എനിക്കറിയില്ല. ഫ്രഷ് കുരുമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് നമുക്കൊന്ന് തീ കൂട്ടി ഒന്ന് തിളപ്പിക്കാം. വലിയ തിളയൊന്നും വരണമെന്നില്ല കേട്ടോ. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ഒരുപാട് മധുരം, അതായത് ഒരുപാട് പഞ്ചസാര കട്ടൻ ചായക്ക് എത്ര ടേസ്റ്റ് തരില്ല കേട്ടോ. 2 സ്പൂണൊക്കെ മതിയാവും. 1 സ്പൂണ് 1 ഗ്ലാസ് ചായക്ക്, അങ്ങനെ പൊതുവെ കണക്ക് എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ മധുരത്തിന്, ഇനി മധുരം വേണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഞാനിവിടെ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ തിളച്ച് കിട്ടട്ടെ കേട്ടോ. അപ്പൊ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പൊ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കൊന്ന് തീ കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മള് കട്ട് എന്താ പറയാ, മറ്റേ സാധനമില്ലേ അതിന്റെ പേരെന്താ, ചായപ്പൊടി, ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് മൊത്തത്തോടെ ചായപ്പൊടി ഇടുമ്പോഴത്തേന് നമ്മുടെ വെള്ളം മേളിലോട്ട് തിളച്ച് കയറി ആ സ്റ്റൗവൊക്കെ മൊത്തത്തിലൊന്ന് എന്താ ഒരു പണി കിട്ടും നമുക്ക്. അതിൽ നല്ലത് തിളയ്ക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ കുറച്ച് തീ കുറച്ചിട്ട് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി തീ കൂട്ടുകയും കുറയ്ക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സമയം വേണം അങ്ങനെയൊക്കെ തിളയ്ക്കാനൊക്കെ. അപ്പം ഞാനിങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് തിളപ്പിക്കും, പിന്നെ താഴോട്ടാക്കും, പിന്നെ തിളപ്പിക്കും, പിന്നെ താഴോട്ടാക്കും സ്റ്റൗ. തീ സ്റ്റൗ അല്ല തീ, എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഈ വെള്ളി വീഴുമെന്ന് അറിയില്ലേ, താഴെ കമന്റ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവര് കാണും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഓഫ് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണി കിട്ടും. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കാരണം അതിൽ മറ്റേ ഈ പട്ട അതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് അതിൻ്റെ ഫ്ലേവർ മാത്രം മതി. അപ്പം ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തെങ്കിൽ നമ്മുടെ ഇവിടെ എന്താ പറയുക, സ്പെഷ്യൽ മസാല ചായ, കട്ടൻ ചായ റെഡിയാണ്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി കുടിച്ചെങ്കിൽ ഇതിനൊരു എന്താ പറയുക ഒരു യൂസുള്ളൂ. തണുത്തിട്ട് കുടിച്ചാലൊന്നുമില്ല. നമുക്ക് ചൂടോടുകൂടെ തന്നെ ഈ മസാല ചായ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ എന്താ പറയുക ബാക്ടീരിയാസ് ഒക്കെ അങ്ങ് ചത്തുപോകുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആയിരിക്കാം നമ്മുടെ ഇവിടെ സൂപ്പർ കട്ടൻ ചായ, അത് മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.